തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഭിന്നശേഷിക്കാരനായ ബാലനെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് തടവ് ശിക്ഷ വിധിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന അഭിപ്രായപ്പെട്ട കോടതി പ്രതിക്ക് മുപ്പത്തിമൂന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഉഴവത്ത് ഉഴവത്തുകടവ് സ്വദേശി പാറയിൽ സതീശൻ എന്ന അൻപത്തി അഞ്ചുകാരനെയാണ് തൃശൂർ ഒന്നാം അഡീഷണൽ ജില്ലാ ജഡ്ജ് പി എൻ വിനോദ ശിക്ഷിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ നിയമപ്രകാരവും ഭിന്നശേഷിക്കാർക്കായുള്ള പ്രത്യേക നിയമപ്രകാരവും കഠിന ശിക്ഷ വിധിക്കുകയാണെന്നാണ് വ്യക്തമാക്കിക്കൊണ്ട് ജഡ്ജി വിധി ന്യായം പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു പ്രതിയിൽ നിന്ന് പത്ത് വയസ്സുകാരന് ആ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് പീഡനം നടക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ വീട്ടിൽ മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ല തറവാട് വീട്ടിലേക്ക് നടന്നു പോയിരുന്ന കുഞ്ഞിനെ റോഡിൽ വെച്ച പ്രതി കാണുകയായിരുന്നു കുഞ്ഞിനെ കണ്ട പ്രതി സ്നേഹത്തോടെ അടുത്തു വിളിച്ച ഒരു മതിലിനടുത്തുള്ള കുറ്റിച്ചെടികൾക്കിടയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച ആ കുട്ടിയെ പ്രതി പ്രകൃതിവിരുദ്ധ പീഡനത്തിനായി ഇരയാക്കുകയായിരുന്നു പീഡനത്തിനിരയായ കുട്ടി കരഞ്ഞതിനാൽ വായ പിടിച്ചുകൊണ്ടാണ് ആ പീഡിപ്പിച്ചത് ഇതിനിടെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടി വന്ന പരിസരവാസികളായ സ്ത്രീകളാണ് സംഭവം നേരിൽ കണ്ടതും പരാതി ഉയർത്തിയതും ഈ സമയം പ്രതി തന്റെ അരയിൽ സൂക്ഷിച്ചിരുന്ന കത്തി കാട്ടി സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിനിടെ നാട്ടുകാർ ഓടിയെത്തുകയും അവശ്യനിലയിലായ കുഞ്ഞിനെ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു ഈ സമയത്ത് പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പിന്നാലെ കൊടുങ്ങല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഭിന്നശേഷിക്കാരനായ ബാലനിൽ നിന്ന വിദഗ്ധരുടെ സഹായത്തോടെയായിരുന്നു രഹസ്യ മൊഴി രേഖപ്പെടുത്തിയത് പ്രതിയുടെ ക്രൂരമായ ആക്രമണത്തിനിരയായ കുട്ടിക്ക് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളും നേരിട്ടു അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും കോടതിയിൽ വിവരിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു എന്നാൽ വിചാരണ വേളയിൽ പ്രതിയെ പ്രതിക്കൂട്ടിൽ കണ്ട കുട്ടി വികാരഭരിതനായി തന്നെ പരസ്യമായി ഉപദ്രവിച്ചയാളെ കഴുത്തൊടിക്കണമെന്നും ഒടിക്കണമെന്നും കുഞ്ഞ് കോടതിയോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ഭിന്നശേഷിക്കാരനായ കുട്ടിയെ മനസാക്ഷിയില്ലാതെ പീഡനത്തിന് ഇരയാക്കിയ പ്രതി സമാനതകൾ ഇല്ലാത്ത കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെന്ന കോടതി വിലയിരുത്തുകയും ചെയ്തു കേസിൽ ദൃക്സാക്ഷികളുടെ മൊഴിയും നിർണായകമായി മാറി പ്രതിയുടെ പ്രവൃത്തി അതിക്രൂരമായതിനാലും പ്രതിക്ക് പോക്സോ അമൻമെന്റ് ആക്ട് പ്രകാരം കഠിന ശിക്ഷ നൽകണമെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിച്ചി മധു കോടതിയിൽ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജുകുമാർ സബ് ഇൻസ്പെക്ടർ സൂരജ് വിപിൻ എന്നിവരാണ് ആ കേസ് അന്വേഷിച്ചതും പ്രതിയെ പിടികൂടിയതും